ടി സാർ ഒറ്റയ്ക്കാ കഴിയുന്നത്? എന്താ ഇത്രയും വലിയ ബംഗ്ലാവ് ഉണ്ടപ്പോ പേടിച്ചു പോയോ? ആ മുറി പോയി തനിക്ക് ഫ്രഷ് ആവാം. വിദേശത്തൊക്കെ ജീവിച്ച ആളായതുകൊണ്ടായിരിക്കണം ഇത്ര ആതിഥ്യമര്യാദ. സംസ്കാരം നിറഞ്ഞ പെരുമാറ്റം. സത്യം പറഞ്ഞ സാറിനെ നമിക്കണം. എന്റെ വിസിറ്റ് കാർഡ് തരാം. കേരളത്തിൽ എന്താവശ്യമുണ്ടെങ്കിലും ഒന്ന് ഫോൺ ചെയ്താൽ മതി, ഞാൻ അപ്പൊ ഓടിയെത്തും. തന്നെ എന്തോ താഴെ പോയി. ഫോട്ടോയാ ണമെങ്കിൽ ഒരു ബെറ്റർ ജോബ് കിട്ടണം സാർ. അതിനെ ട്രൈ ചെയ്യാം. പിന്നെ സാർ എന്ത് പറ്റി സാർ? കഴുത്ത് മുറിഞ്ഞിരിക്കുന്നു. ഓ, ഇത് വെളി പട്ടിയിട്ട് ഓടിച്ചപ്പോ മുറിഞ്ഞതായിരിക്കും. സാറല്ലേ സാർ, ഇറ്റ്സ് ഓക്കെ. ഞാനെന്താ പറഞ്ഞു വന്നത്? ജോബിന്റെ കാര്യം. ആ കല്യാണ കാര്യം പറയുമ്പോഴൊക്കെ നിനക്ക് നല്ലൊരു ജോലി കിട്ടട്ടെ എന്ന് പറഞ്ഞ് തള്ളിക്കൊണ്ടു പോവാ അമ്മാവൻ. ആ അമ്മാവനെ കുറിച്ച് പറഞ്ഞില്ലല്ലോ, ആളൊരു പുലിയാ. ഈ കേരളം മുഴുവൻ അറിയുന്ന വലിയ തന്ത്രിയും മന്ത്രവാദിയും ഒക്കെയാ. സൂര്യമൂർത്തി മനയിലെ സൂര്യൻ തിരുമേനി എന്ന് പറഞ്ഞ കിടുങ്ങും. ആര് പ്രേതങ്ങള്? രാജുവിനെ എന്റെ കൂടെ കൊണ്ടുപോകാൻ തീരുമാനിച്ചു. എങ്ങോട്ടാ? വിദേശത്തേക്കാണോ? എന്താ വരുന്നോ? വരുന്നോന്നോ, എങ്കിൽ പിന്നെ ഞാൻ രക്ഷപ്പെട്ടു. എത്ര നാളത്തിന്റെ സ്വപ്നം അറിയോ സാറിന്? എങ്കിൽ പോയി ഫ്രഷ് ആയിട്ട് വാ, തൽക്കാലം ഡിന്നർ കഴിക്കും. ഒരു അഞ്ചു മിനിറ്റ്, ഞാൻ ഇപ്പൊ വരാം. ഒരു ബന്ധവുമില്ലാത്ത ഈ നാട്ടിലേക്ക് ഞാൻ എത്തിപ്പെട്ടതിന്റെ കാരണം ഇപ്പോഴാ മനസ്സിലായത്. എന്റെ രാജകുമാരി, ദ പ്രിൻസസ് ഓഫ് ട്രാൻസിൽവേനിയ. വീരയോദ്ധാവായിരുന്ന കിങ് ഡ്രാക്കുള യുദ്ധത്തിൽ മരണമടഞ്ഞെന്ന ശത്രുക്കളുടെ കുപ്രചരണം കേട്ട് ഡ്രാക്കുളയുടെ പ്രിയ സഖി പ്രിൻസസ് മീന അൾത്താരയ്ക്ക് മുമ്പിൽ ആത്മഹത്യ ചെയ്തു. ആ വേദന സഹിക്കാനാവാതെ ഈശ്വരനു നേരെ വാളോങ്ങാൻ ഡ്രാക്കുള തയ്യാറായി. അതൊരു ദുരന്തത്തിന്റെ ആരംഭമായിരുന്നു. ഡ്രാക്കുള എന്ന വാമ്പയറിന്റെ ഉത്ഭവം. റെഡിയായോ മീന? ഞാൻ കൃത്യം 4 മണിക്ക് ബീച്ചിലെത്തും. ഗെറ്റ് റെഡി ഫോർ എ സർപ്രൈസ്. യാ, ഐ ആം ഗെറ്റിംഗ് റെഡി.